ഞാൻ പുതിയ ഡെവലപ്മെന്റ് നിങ്ങളെല്ലാവരും ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിന്റെ വെളിച്ചത്തിലാണ് പ്രധാനമായിട്ടും ഒന്ന് കാണാം എന്ന് വിചാരിച്ചത്. അപ്പോ അവൈലബിളായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഉള്ളത് ഈ 20/9/2023 ഗവൺമെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിജിലൻസ് വകുപ്പിന് പെർമിഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു ഓർഡർ അല്ലെങ്കിൽ ലെറ്റർ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇടുക്കി ജില്ലയിൽ ഉടുമ്പന്നൂര താലൂക്കിൽ ചിന്നക്കലാൽ വില്ലേജിൽ 1 ഏക്കർ 14.5 സെന്റ് സ്ഥലവും കെട്ടിടവും വിൽപ്പന നടത്തിയതിലും രജിസ്റ്റർ ചെയ്തതിനെ സംബന്ധിച്ച് വിഷയത്തിൽ സൂചന 1 കപ്പിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ, അതായത് വിജിലൻസ് ഗവൺമെന്റിനോട് അയച്ച കത്താണത്. ഇപ്രകാരം ഒരു പ്രാഥമിക അന്വേഷണം നടന്ന അനുമതി നൽകുന്നു. ഈ അന്വേഷണത്തോടെ സമയത്തിൽ സർക്കാരിന് ലഭ്യമാക്കേണ്ടതാണ്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഈ വിജിലൻസ് അന്വേഷണം എനിക്ക് എതിരെയാണെന്ന് പറഞ്ഞ വാർത്തകൾ വന്നിരുന്നു. അത് ഞാനതിന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വിജിലൻസ് ഡയറക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തോട് അപ്പൊ വിജിലൻസ് കൊടുത്ത കത്തെന്ന് പറയുന്നത് പറ്റേണി ഇനി എന്ന് പറയുന്നു. കാരണം വിജിലൻസ് കേസുകൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നതിനും രജിസ്റ്റർ ചെയ്യുന്നതിനും ഒക്കെയുള്ള പ്രൊസീജിയർ വളരെ കൃത്യമായി ഇതിന് പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രൊസീജിയർ അനുസരിച്ചാണ് തെരഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചത് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഞാൻ ആ ലെറ്റർ അതായത് വിജിലൻസ് ഗവൺമെന്റിന് കൊടുത്ത പെർമിഷൻ സീക്ക് ചെയ്ത് ചോദിച്ചു, ആ സാങ്ഷൻ സീക്ക് ചെയ്ത് കൊടുത്ത ലെറ്റർ ഞാൻ എൻറ്റൈറ്റിൽഡ് ആണെങ്കിൽ, അപ്പൊ എനിക്കെതിരെയാണോ എതിരെയാണെന്നൊക്കെ വാർത്തകളൊക്കെ വന്ന നിലയ്ക്ക് ഇഫ് ഐ എം എൻറ്റൈറ്റിൽഡ് കൈൻഡ്ലി ഗീവ് മീ എ കോപ്പി എന്ന് പറഞ്ഞു. അദ്ദേഹം അതിന്റെ ഒരു ലീഗൽ അഡ്വൈസ് ചോദിച്ചിട്ട് എന്നോട് പറയാം, തരാമെന്നാണ് തരാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് സംബന്ധിച്ച് ഞാൻ ആദ്യമായി ഞാൻ നേരത്തെ പറഞ്ഞ നിലപാട് ഞാൻ ഗവൺമെന്റിനോടോ മന്ത്രിമാരോടല്ല കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം രാഷ്ട്രീയത്തിലെ പൊതുവെ സുതാര്യത ഇല്ലാത്ത പ്രവർത്തനങ്ങൾ, അതല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഒളിച്ചു മറച്ചും ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് കിട്ടുന്ന പ്രിവിലേജ് ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്ന രീതികൾ, ഇത് ആണ് മാറേണ്ടത്. ആളുകൾക്ക് ജനാധിപത്യത്തിൽ കൂടുതൽ കോൺഫിഡൻസ് വരണം എന്നുണ്ടെങ്കിൽ കൂടുതൽ സുതാര്യതയാണ് രാഷ്ട്രീയത്തിൽ പൊതുവെ ഉണ്ടാകുന്നത്. അപ്പൊ അതിനൊരു മാതൃക സെറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര അന്വേഷണം വേണമെങ്കിലും സർക്കാരിന് നടത്താം, ഏത് നിലയ്ക്ക് വേണമെങ്കിലും അന്വേഷിക്കാം, ഏത് കാര്യങ്ങൾ വേണമെങ്കിലും അന്വേഷിക്കാം. ഞാനൊരു MLA എന്ന നിലയിലല്ല, ഒരു നേതാവ് എന്ന നിലയിലല്ല, ഒരു പൗരൻ എന്ന നിലയിൽ എല്ലാ നിലയ്ക്കും അതിനോട് സഹകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം ആ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഇന്ന് ഈ സർക്കാർ വിശേഷിച്ച് കേന്ദ്ര സർക്കാരിന്റെ പലപ്പോഴും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സർക്കാർ എങ്ങനെയാണ് സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ എങ്ങനെയാണ് സർക്കാർ സംവിധാനങ്ങളെ പൊളിറ്റിക്കൽ ഒപ്പോണൻസ് അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ദുരുപയോഗം ചെയ്യുന്നത് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കാനുള്ള ഒരവസരമാക്കി ഞാനിതിനെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. അതായത് എന്റെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ഈ സർക്കാർ ഈ രാഷ്ട്രീയ എതിരാളികളെ നിർധാരണ്യം വേട്ടയാടുന്നു, അധികാര സ്ഥാനങ്ങൾ ഉപയോഗിച്ച് നിർധാരണ്യം വേട്ടയാടുന്നു. അതായത് നമ്മുടെ സംസ്ഥാനത്തെ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ അഴിമതിയെ വേട്ടയാടി തോൽപ്പിക്കേണ്ട ഏറ്റവും പ്രഥമ ഉത്തരവാദിത്തമുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് വിജിലൻസ്. ആസ് പെർ ദിസ് ആക്ട്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് എന്ന് പറയുന്നത് പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, സർക്കാരിൽ ഉദ്യോഗസ്ഥരായിരിക്കുന്നവർ ചെയ്യുന്ന അഴിമതിക്കെതിരെ പോരാടേണ്ട ജനങ്ങൾ സർക്കാരിന് അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ കയ്യിലെ ഏറ്റവും പവർഫുൾ ടൂളാണ് വിജിലൻസ് എന്ന് പറയുന്നത്. ഇന്ന് വിജിലൻസിനെ ഈ സർക്കാർ ഏത് നിലയിലാണ് കൈകാര്യം ചെയ്യുന്നത്? വിജിലൻസിന്റെ കഴിഞ്ഞ ദിവസമായിരുന്നു നിയമസഭയില് ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു. അതിലൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അതിലൊരു സെഷൻ എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് ഇത് മൂന്നും തമ്മിലുള്ള
അല്ലെങ്കിൽ മൂന്നും കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ മൂന്നിന്റെയും സ്വാതന്ത്ര്യം മൂന്നിന്റെയും സ്വതന്ത്രമായ നിലനിൽപ്പിനെക്കുറിച്ചും ഈ സർക്കാർ അത് ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ പിണറായി വിജയനാണ്. പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് ഞങ്ങൾ MLA മാരോട് ഞങ്ങളെ ക്ലാസ് നടത്തി പഠിപ്പിച്ചതാണ്. ഇക്കഴിഞ്ഞ് ഇന്നലെ മിനിയാന്നുമായി നടന്ന ക്ലാസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിന്റെ അകത്ത് എക്സിക്യൂട്ടീവ് എന്ന ഗണത്തിൽ വരുന്നതാണ് വിജിലൻസ്. ആ വിജിലൻസും പോലീസ് സംവിധാനങ്ങളും ഇന്ന് കേരളത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു അവസരമാക്കിയാണ് ഞാൻ ഇതിനെ അവസരമായിട്ടാണ് ഞാൻ ഇതിനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് എനിക്കെതിരെയുള്ള ഒരു അന്വേഷണമായതുകൊണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്റെ പഴയ നിലപാടിൽ നിന്നും മാറുന്നില്ല. സർക്കാരിന് ഏതന്വേഷണവും നടത്താം, ഏതന്വേഷണത്തിനും ഞാൻ തയ്യാറായിരിക്കും. പക്ഷേ ഈ സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ച് വേട്ടയാടി അതല്ലെങ്കിൽ പൊതുജന മധ്യത്തിൽ ഒരു പുകമറ സൃഷ്ടിച്ച് മാത്യുവും അഴിമതിക്കാരുടെ ഗണത്തിൽ വരുന്ന ആളാണ്. മാത്യുവിനെതിരെ വിജിലൻസ് കേസ് നിലവിലുണ്ട്. വിജിലൻസ് കേസിലെ പ്രതിയാണ്, അല്ലെങ്കിൽ വിജിലൻസ് കേസ് എടുത്ത് തളർത്തിക്കളയാമെന്നോ തകർത്ത് കളയാമെന്നോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതേ ആർജവത്തോടും അതേ ശക്തിയോടും കൂടി ഞാൻ തിരിച്ചു നിങ്ങളോട് ഫൈറ്റ് ചെയ്യും. തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നത് അതിപ്പോ ഒരുപക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ എന്റെ കയ്യിൽ മറ്റധികാരങ്ങളോ മറ്റ് സ്ഥാനങ്ങളോ ഇല്ല. ഐ വിൽ ഫൈറ്റ് ഇറ്റ് ഔട്ട് ലീഗലി. ഞാൻ ലീഗലി ഇത് ഫൈറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ എനിക്കെതിരെ വരുന്ന അന്വേഷണത്തിൽ നിന്ന് ഒളിച്ചോടാനോ അല്ലെങ്കിൽ ലീഗലി ഫൈറ്റ് ചെയ്ത് പരിചയ തീർക്കാനോ വേണ്ടിയാണ് എന്ന് നിങ്ങൾ കരുതരുത്. ഐ വിൽ സബ്മിറ്റ് മൈസെൽഫ്. ഞാനിത് ലീഗലി ഫൈറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുന്നു, നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം നിങ്ങൾക്ക് അന്വേഷിക്കാൻ വേണ്ടി ഏത് നിലയ്ക്കും ഇനി ഞാൻ MLA ആണ് എന്ന പ്രിവിലേജ് ഞാൻ ഈ കാര്യത്തിന് വേണ്ടി ഷെഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻ റൈറ്റിംഗ് ഐ വിൽ ഗീവ് ടു ദ ഗവൺമെന്റ്, എനിക്ക് MLA എന്നുള്ള പ്രിവിലേജിൽ നിങ്ങൾ യാതൊരു ആനുകൂല്യവും തരേണ്ടതില്ല. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു സാധാരണ പൗരനെതിരെ നേരെ സർക്കാർ നടത്തുന്ന എല്ലാ അന്വേഷണവും നിങ്ങൾക്ക് എനിക്കെതിരെ നടത്താം. അതിന് എന്റെ MLA സ്ഥാനം ഏതെങ്കിലും നിലയ്ക്ക് തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രിവിലേജസ് ഞാൻ വേണ്ടെന്ന് വെക്കാൻ തയ്യാറാണ് എന്നുകൂടി അറിയിക്കും. പക്ഷേ ഇത് ഈ ഇന്ന് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ഈ പ്രോസസ്സിനെ സംബന്ധിച്ച് എനിക്ക് ഇന്ന് പറയാനുള്ള കാര്യം ഇത് ഇല്ലീഗൽ ആൻഡ് ആർബിട്രറി ആണ്. ഇത് നിയമവിരുദ്ധവും അതല്ലെങ്കിൽ അധികാര ദുർവിനിയോഗവുമാണ്. ഇതിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഞാൻ അത്രയേ പറയുന്നുള്ളൂ. ഞാൻ അത് ലീഗലി ഫൈറ്റ് ചെയ്യേണ്ടി വരും. ആ ഫൈറ്റ് ചെയ്യുന്നതിന്റെ അർത്ഥം ഞാൻ ഈ അന്വേഷണത്തിൽ നിന്നും ഒളിച്ചോടാനോ അല്ലെങ്കിൽ നിയമത്തിന്റെ കോടതിയുടെ പരിചയ്ക്ക് പിന്നിൽ ഒളിക്കാനോ വേണ്ടിയിട്ടല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ കാര്യം പറഞ്ഞത്. ഒരു സാധാരണ പൗരന് നേരെ നിങ്ങൾക്ക് എടുക്കാവുന്ന എല്ലാ സ്റ്റെപ്സും എനിക്ക് എടുക്കാം, ഞാൻ അതിന് വിധേയനായി നിൽക്കും. ഇനി അത് സംബന്ധിച്ചതാണ് പറഞ്ഞത്. രണ്ടാമതൊരു കാര്യം, ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് പിണറായി വിജയൻ ഏഴ് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം പത്രക്കാരെ കണ്ടത് നിപ്പയുടെ പശ്ചാത്തലത്തിലാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് കഴിഞ്ഞ പത്രക്കാരുടെ ചോദ്യമുണ്ടായിരുന്നു. മാസപ്പടിയുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നപ്പോ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രതികരണം വന്നത് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിൽ പരാമർശിക്കുന്ന PV ഞാനല്ല. ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്ത് എത്രയോ PV മാരുണ്ട് എന്ന നിലയിൽ പറഞ്ഞു. ഞാന് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇത്രയും ദയനീയമായ ഒരു സ്ഥിതി ഞാന് അന്ന് അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മാധ്യമങ്ങളോട് സഹകരിക്കുന്നു എന്നൊരു വാചകം ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തോട് സഹകരിക്കുകയാണ് അദ്ദേഹം ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടത്. ഇതാണ് ഈ അദ്ദേഹം പറഞ്ഞ റെഫറൻസ്. PV എന്ന് പറഞ്ഞ റെഫറൻസ് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിൽ PV എന്ന് പറഞ്ഞതിന് നേരെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പിണറായി വിജയൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അദ്ദേഹം പറയുന്നത് ഇവിടെ എത്രയോ പിണറായി വിജയന്മാരുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന വേറെ ഏതെങ്കിലും പിണറായി വിജയനെ നിങ്ങൾ കാണിച്ചു തരാണ് ഞാൻ സമ്മതിക്കാം. ഇനി അദ്ദേഹത്തിന്റെ വാദം അവിടെയും അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയില്ല. അദ്ദേഹം വളരെ ഭംഗിന്തരേണ ഞാനല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ വാദം വീണയുടെ കമ്പനിയും CMRലും തമ്മിൽ ബാങ്ക് മുഖാന്തരമാണ് ഇടപാട് നടത്തിയത്. ബാങ്ക് മുഖാന്തരം ഇടപാട് നടത്തിയതുകൊണ്ട് മാത്രം ഈ രാജ്യത്ത് ബാങ്ക് മുഖാന്തരം നടത്തുന്ന എല്ലാ ഇടപാടുകളും ലീഗലാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല.
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ളവർ അന്വേഷിക്കുന്ന പല കേസുകളിലെയും ട്രാൻസാക്ഷൻ ബാങ്ക് മുഖാന്തരമാണ്. ബാങ്ക് മുഖാന്തരമാണ് ട്രാൻസാക്ഷൻ എന്നതുകൊണ്ട് അത് ലീഗലാണ് എന്ന് സമർത്ഥിക്കാനുള്ള സമർത്ഥമായ ഒരു പരിശ്രമമാണ് അദ്ദേഹം നടത്തിയത്. പിന്നീട് അദ്ദേഹം ഉയർത്തിയൊരു വാദം എന്തായിരുന്നു? പിന്നീട് അദ്ദേഹം ഉയർത്തിയൊരു വാദം, ഇത് ബി ജെ പിയുടെ ഉദ്യോഗസ്ഥർ എഴുതിയ റിപ്പോർട്ടാണ്, ഒരു പ്രൊഫഷണൽ ഏജൻസിയാണ് ചെയ്യുന്നതെങ്കിൽ എന്തിനാണ് കുടുംബാംഗങ്ങളുടെ പേര് വലിച്ചഴക്കുന്നത്? എന്റെ പേര് വലിച്ചഴക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആ നിലയ്ക്ക് ആ റിപ്പോർട്ടിൽ പരാമർശമുണ്ടായതെന്ന് പറയും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യം, അങ്ങയുടെ പേരിലേക്ക് വലിച്ചഴക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് അങ്ങ് മനസ്സിലാക്കും. നമ്പർ വൺ, അങ്ങയുടെ മകൾ ഒരു സേവനവും നൽകാതെ 1,72,00,000 രൂപ കരിമണൽ കമ്പനിയിൽ നിന്നും വാങ്ങി എന്നത് ഡിസ്പ്യൂട്ട് ചെയ്യാൻ കഴിയാത്ത ഫാക്റ്റായി മാറി. കാരണം അന്ന് പറഞ്ഞതുപോലെ അത് ബാങ്ക് ട്രാൻസാക്ഷൻ ആയിരുന്നു. ആ ബാങ്ക് ട്രാൻസാക്ഷൻ, വെതർ ഇറ്റ് വാസ് റെഗനിസ്റ്റ് എനി സർവീസ് പ്രൊവൈഡഡ്, ഏതെങ്കിലും സേവനം നൽകിയതിന് നൽകിയ പണമാണോ എന്ന് ആധികാരികമായി പരിശോധിച്ചപ്പോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ കണ്ടെത്തി എക്സാ ലോജിക്കോ വീണ വിജയനോ CMRL എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് കണ്ടെത്തി. പിന്നെ ഡെഫിനറ്റ്ലി അവർ ആൻസറബിൾ ആണ്, പിന്നെ ഈ പണം എന്തിനു വേണ്ടി നൽകിയെന്നത്. പിന്നെ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്, പിന്നെ ആ പണം നൽകാനുള്ള രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, CMRL എന്ന കമ്പനി വീണാ വിജയന് ഭിക്ഷയായി നൽകിയ പണമാണ് എന്ന് പറഞ്ഞാൽ അതിൽ ചോദ്യമില്ല, ഞങ്ങൾ ദാനമായി നൽകിയതാണ്, ഞങ്ങൾ ഭിക്ഷയായി നൽകിയതാണ്. നമ്മൾ പലപ്പോഴും അവിടെ ആളുകൾക്ക് നമ്മുടെ മുമ്പിൽ കൈ നീട്ടുന്നവർക്ക് പൈസ കൊടുക്കും, ഭിക്ഷ വാങ്ങിയതാണെങ്കിൽ അതിന് സർവീസ് തിരിച്ചൊന്നും കിട്ടുന്നില്ല. അത് ഭിക്ഷ വാങ്ങിയതല്ല എങ്കിൽ പിന്നെ ആ പണം നൽകിയതിന് കാരണം കണ്ടെത്തിയതാണ്, ആ കാരണം അന്വേഷിച്ചപ്പോഴാണ് കണ്ടെത്തിയത് ഈ കമ്പനിയുടെ ഉടമ വീണാ വിജയൻ, അല്ലെങ്കിൽ അവർ കൺസൾട്ടന്റായി നിയമിച്ച് 500,000 മാസാമാസം നൽകിയത് ആ വീണാ വിജയൻ മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നത് ഇവർ എവിടെയും പറഞ്ഞിരുന്നില്ല, ചോദ്യത്തിൽ ഇവർ അംഗീകരിച്ചിരുന്നില്ല. അതിനുശേഷം അദ്ദേഹം ആ ഇതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതായത് 7-4 ഫൈലിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെങ്കിൽ അതിനെ ഷെയർ ചെയ്തരാം. This claim of the assessee should also be seen in the background of other claims that they had to make payments to politicians. Ms. Veena T. is the daughter of prominent politician on whom other payments have been made as per assessee's own admission. Veena T. എന്ന് പറയുന്ന ആള് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന്റെ മകളാണെന്നും അദ്ദേഹത്തിന് against whom other payments have been made as per the assessee's own admission. അവിടെ തീർന്നില്ല, please see paragraph 2. The assessee is concealing from the commission the fact that she is the daughter of a political leader whose initials are explained and to whom major payments have been made. അതായത് PV എന്ന ചുരുക്കക്ഷരം, പിണറായി വിജയൻ എന്ന ഞാനല്ല എന്ന് പിണറായി വിജയൻ ഇന്നലെ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്ന നമ്മൾ കേട്ടു. ഇനി ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പരാമർശത്തിലെ ഈ വീണ ടിയുടെ അച്ഛനും ഞാനല്ല എന്ന് അദ്ദേഹം പറയാൻ തയ്യാറാവൂ? അല്ലെങ്കിൽ വീണ എന്റെ മകളല്ല എന്ന് പറയാൻ തയ്യാറാവൂ? അദ്ദേഹത്തിനെതിരായിട്ട് ബാക്കി എല്ലാവരുടെയും പരാമർശം, ഒരു ചുരുക്കപ്പേർ അവിടെയുള്ള ഒരു സ്ഥലത്ത് വന്നത് മാത്രമേ അവരെക്കുറിച്ചുള്ള പരാമർശമുള്ളൂ. പക്ഷേ പിണറായി വിജയനെ കുറിച്ചുള്ള പരാമർശം ആ ചുരുക്കപ്പേർ എഴുതിയിട്ട് മാത്രമല്ല, വീണ വിജയൻ ഈ പണം കൈപ്പറ്റിയത്, ഈ പണം വീണ വിജയന് നൽകിയത് അവരുടെ അച്ഛൻ ഈ സംസ്ഥാനത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഇതിനു മുമ്പ് വലിയ തുക, ഏറ്റവും കൂടിയ തുക അദ്ദേഹത്തിന് നൽകിയിട്ടു. അദ്ദേഹം ഈ പാരഗ്രാഫ് കാണാനിട്ടാണോ? കാരണം അദ്ദേഹം ഇത് പറയുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ ജനം മുഴുവൻ ഈ ഇന്ത്യൻ സെറ്റിൽ ബോർഡിന്റെ റിപ്പോർട്ട് വായിച്ചിട്ടിരിക്കുകയല്ലോ. സ്വാഭാവികമായിട്ട് നമ്മൾക്ക് കേൾക്കുമ്പോൾ തോന്നും PV എന്ന പരാമർശം ഇനി മറ്റാരെങ്കിലുമാണെന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്ന്. യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ഞാൻ എനിക്കെതിരെ അദ്ദേഹം പറഞ്ഞൊരു വാചകം, കേരളത്തിന്റെ നിയമസഭയുടെ ഫ്ലോറിൽ വെച്ച് അദ്ദേഹം എനിക്കെതിരെ പറഞ്ഞൊരു വാചകം,
ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് പറയേണ്ട ഗതിയിലെത്തിയിരിക്കുകയാണ്. അങ്ങ് ഇന്നലെ പറഞ്ഞത് മുഴുവൻ പച്ച കള്ളമാണ്, പച്ച കള്ളം അങ്ങ് പറഞ്ഞത്. അതായത് ഈ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിലെ PV എന്ന പരാമർശം എന്നെക്കുറിച്ചല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയായിരുന്നു, എന്നെക്കുറിച്ചാണ്, പക്ഷേ പരാമർശങ്ങൾ തെറ്റാണ്, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ കുറച്ചുകൂടി അന്തസ്സുണ്ടായിരുന്നു. പക്ഷെ അങ്ങയും അങ്ങയുടെ മകളെക്കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരാമർശവും ഒബ്സർവേഷനും ഫൈൻഡിങ്ങും ഉള്ള ഒരു റിപ്പോർട്ട് അങ്ങ് തള്ളിക്കളയുന്നതിന് വേണ്ടി കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ പച്ച കള്ളം പറഞ്ഞിരിക്കുക. ഇന്ന് കേരളത്തിലെ സാധാരണഗതിയിൽ നമ്മൾ പറയും ഒരു കൊച്ചു ഒരു കുട്ടിയും മുഖ്യമന്ത്രി വിശ്വസിക്കലാണ്. പക്ഷേ ഞാൻ അങ്ങേയറ്റം വേദനയോടുകൂടി പറയട്ടെ, അങ്ങേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലും വിശ്വസിക്കില്ലാത്ത നിലയിലേക്ക് അങ്ങ് തകർന്നിരിക്കുന്നു. അങ്ങ് കെട്ടിപ്പൊക്കിയ ഇമേജും അങ്ങ് കെട്ടിപ്പൊക്കിയ ഒരു മൂഢമായിട്ടുള്ള ചിന്തയും അങ്ങേക്കുറിച്ചുള്ള അങ്ങ് വളർത്തിയെടുത്ത പാർട്ടി അണികളിൽ വളർത്തിയെടുത്തിരുന്ന തെറ്റായ ഒരു രൂപവും ഭാവവും ഒക്കെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അങ്ങ് ഇനിയെങ്കിലും സത്യസന്ധമായി ഈ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിൽ എന്റെ മകൾ പൈസ വാങ്ങിയതായി പരാമർശമുണ്ട് എന്നും ഇനി അത് തെറ്റാണെങ്കിൽ അങ്ങേക്കും ഈ രാജ്യത്തെ ഏതൊരു സാധാരണ പൗരനുമുള്ള അവകാശം വിനിയോഗിക്കാമല്ലോ. ഞാൻ ചോദിച്ചിട്ട് അങ്ങയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഇത്, അവരാണ് ഞാൻ പറയുന്നത്. ഞാനിത് പറയാൻ കാരണം ഇത് കേരളത്തിലെ ഓരോ സാധാരണ പൗരനെയും ബാധിക്കുന്ന പ്രശ്നമാണ്. കാരണം എന്താ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് കരിമണൽ കമ്പനിയിൽ നിന്നും അദ്ദേഹത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ഗുണകരമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ മകൾ 1,72,00,000 രൂപ വാങ്ങി എന്ന ഫൈൻഡിംഗ് ഉണ്ടായിരിക്കുന്നത്. അത് എന്നെക്കുറിച്ചല്ല എന്ന് പറഞ്ഞ് അങ്ങേക്ക് കൈ കഴുകി മാറാനാകില്ല. അങ്ങയെക്കുറിച്ച് തന്നെയാണ്, അങ്ങയെക്കുറിച്ച് മാത്രമാണ്, അങ്ങയുടെ കുടുംബത്തെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പരാമർശം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും അതിൽ നിന്നോട് അങ്ങയുടെ നിയമസഭയിൽ അങ്ങ് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞു. നിയമസഭയിൽ അങ്ങ് ഒരു മറുപടിയും ചോദിച്ച ചോദ്യങ്ങൾക്ക് പറഞ്ഞില്ല. ഞാൻ വീണ്ടും ആ ചോദ്യങ്ങൾ ആവർത്തിക്കാം. അങ്ങേക്ക് പറയാൻ കഴിയുമോ കരിമണൽ കമ്പനിയിൽ നിന്നും എന്റെ മകൾ 1,72,00,000 രൂപയെ വാങ്ങിയിട്ടുള്ളൂ എന്ന്? ഞാൻ പറയുന്നു അതല്ല, അതിനും ഒക്കെ അനേകം കോടാനുകോടി രൂപ അങ്ങയുടെ മകൾ വാങ്ങിയിരിക്കുന്നു. ഈ സെറ്റിൽമെന്റ് ഓർഡർ പറഞ്ഞ മാതിരി ഒരു സേവനവും നൽകാതെ ഈ ഒരു കമ്പനിയിൽ നിന്ന് മാത്രമല്ല നിരവധി കമ്പനികളിൽ നിന്നും അങ്ങയുടെ മകൾ പണം കൈപ്പറ്റിയിരിക്കുന്നു. ഇത് മാത്രമല്ല, ഈ കരിമണൽ കമ്പനി ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടുപോകുന്നതിന് സുഗമമായി നടത്തുന്നതിന് ഞങ്ങൾക്ക് പലർക്കും പണം നൽകേണ്ടി വരുന്നുണ്ട് എന്ന് ആ കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് പറഞ്ഞത് വീണ വിജയന് ഈ കമ്പനി പണം നൽകിയത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലാണ് എന്ന്. അതങ്ങേക്ക് നിഷേധിക്കാൻ കഴിയില്ല. വീണ ടി എന്ന പരാമർശം അങ്ങയുടെ മകളെക്കുറിച്ചാണ് എന്ന് നിഷേധിക്കാൻ കഴിയില്ല. വീണ ടിയുടെ അച്ഛൻ അന്നാണ് എന്ന കാര്യം നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അന്ന് കേരളത്തോട് പച്ചക്കള്ളം പറഞ്ഞത് തിരുത്തി പറയാനോ അല്ലെങ്കിൽ മാപ്പ് പറയാനോ തയ്യാറാകണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനോട് ചേർത്ത് വെച്ച് ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞിരുന്നു. അതിനൊന്നും ഇതുവരെ മറുപടി ഉണ്ടായിട്ടില്ല. അതായത് ഇവിടുത്തെ എറണാകുളം ജില്ലാ സെക്രട്ടറി എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, ഇടുക്കി ജില്ലാ സെക്രട്ടറി ഉന്നയിച്ച ആരോപണങ്ങൾ, ഞാൻ വളരെ ലളിതമായ ഒരു കാര്യം ചോദിച്ചോളൂ. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി CPM സംസ്ഥാന സെക്രട്ടറിക്ക് ഞങ്ങളുടെ ഈ രണ്ട് ജില്ലാ സെക്രട്ടറിമാരും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്ന് പറയാനുള്ള ആർജവുമുണ്ടോ എന്ന് ഞാൻ MV ഗോവിന്ദൻ എന്ന CPM സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചു. അദ്ദേഹം ഇതുവരെ കമാന്നൊരക്ഷരം പറഞ്ഞിട്ടില്ല. അന്ന് ഞാൻ പത്രസമ്മേളനത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ മൗനമായിരുന്നാൽ മൗനം സമ്മതമാണ് എന്ന് ഞങ്ങൾ അനുമാനിക്കേണ്ടി വരുമെന്ന്. ഇത്രയും നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും അദ്ദേഹത്തോട് ആവർത്തിച്ച് പറയണം, അങ്ങയുടെ മൗനം ഞാൻ പറഞ്ഞതിനെ ശരിവെക്കുന്നതാണോ, അങ്ങ് അംഗീകരിക്കുന്നതാണോ? അങ്ങയുടെ രണ്ട് ജില്ലാ സെക്രട്ടറിമാർ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്ന് പറയാനുള്ള ആർജവം CPM നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതോട് ചേർത്ത് വെച്ച് ഞാൻ വീണ വിജയനെതിരെ പറഞ്ഞ ഒരു കാര്യങ്ങൾക്കും ഇന്നുവരെ തൃപ്തികരമായ മറുപടി ഇതുവരെ മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ പറഞ്ഞിട്ടില്ല. അത് കേരളത്തിന്റെ പൊതുസമൂഹം വിലയിരുത്തട്ടെ. എനിക്കെതിരെയുള്ള വേട്ടയാടൽ നിങ്ങൾക്ക് കഴിയുന്നത്ര നിലയ്ക്ക് നിങ്ങൾ തുടരുക, ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുക. ഞാൻ എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ അന്നും ഞാൻ പറഞ്ഞു ഞാൻ നെഞ്ചു വിരിച്ചു നിൽക്കാം, നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന അസ്ത്രങ്ങളെല്ലാം ഏതുകൊണ്ടാണ്, ഞാനത് ഏറ്റുവാങ്ങി പോരാട്ടവുമായി മുന്നോട്ട് പോകും. കാരണം കേരളത്തിൽ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം നടത്തണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുക.
കേരളത്തിലെ ജനങ്ങൾ അങ്ങേയറ്റം ആഗ്രഹിക്കുകയാണ്. ഇതേതെങ്കിലും ഒരു വിഷയത്തെ പറ്റി മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ഈ ഈ ഈ ആക്ട് പ്രകാരം, പ്രിവൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം കേരളത്തിലെ അഴിമതിക്കെതിരെ പ്രവർത്തിക്കേണ്ട വിജിലൻസിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന്, പോലീസിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഞാൻ ബോധ്യപ്പെടുത്തും. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാവും ഇനി മുന്നോട്ടുണ്ടാവുക. തീർച്ചയായിട്ടും ഇതല്ല, ഇതിനപ്പുറമുള്ള ആരോപണങ്ങൾ ഇനിയും വന്നെന്ന് വരും. പക്ഷെ ഞാൻ ഒളിച്ചോടി പോകത്തില്ല. രാഷ്ട്രീയപ്രേരിതമാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞ് മടക്കി അയക്കത്തില്ല. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ എന്റെ മറുപടി പറയാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞപ്പോ അങ്ങേക്ക് തോന്നുന്നു ഭയപ്പെട്ടെന്നാണ് തോന്നിയത്. നോ, വെൽക്കം ദർശേ. അത് ഞാൻ അങ്ങനെയല്ല, ഞാനിപ്പോ പറഞ്ഞില്ലേ, ഇപ്പൊ എന്റെ കയ്യിലുള്ള രേഖ വെച്ച് ഇതിന്റെ മാത്യു കുഴൽനാടെന്നുള്ള പരാമർശം ചിന്നക്കനാലിന്റെ ഭൂമി അത് ഇതിനൊക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ ഒന്ന് ഒരു പത്രസമ്മേളനം നടത്തി കഴിയുമ്പോ നാളെ ഇത് നിങ്ങൾക്കെതിരെ അല്ലായിരുന്നു, അല്ലെങ്കിൽ വേറെയായിരുന്നു, വേറെ എന്തെങ്കിലും കാര്യത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ലിബറാവും. അതുകൊണ്ടാണ് ഞാൻ വിജിലൻസ് ഡയറക്ടറോട് ചോദിച്ചത്. പക്ഷെ അദ്ദേഹം രേഖ ഇത് ചെയ്തിട്ടില്ല. ബട്ട് മൂന്നുള്ള സോബറിന്റെ കൺവെർസേഷൻ മനസ്സിലായത് എനിക്കെതിരെ തന്നെയുള്ള അന്വേഷണമാണ് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഇല്ല, ഞാൻ എനിക്കെതിരെ ഒരു രാഷ്ട്രീയ വേട്ടയാടലുണ്ടാകുമ്പോ അതിന്റെ പേരിൽ രാജിവെക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് തന്നെ ഈ ഒരു കോണ്ടക്സ്റ്റിൽ ഒരു ആരോപണം ഉന്നയിച്ചു, ആ ആരോപണത്തിന് അന്വേഷണം നടത്തി, അതിന്റെ എന്തെങ്കിലും ഒരു ഒരു തെളിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ടുവരാതെ അന്തരീക്ഷത്തിൽ ആരെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ രാജ്യത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഞാൻ പറഞ്ഞത് അന്വേഷണം നടത്തുന്നതിന്, കാരണം അന്വേഷണത്തിൽ ഞങ്ങൾക്ക് എം എൽ എമാരെന്ന നിലയ്ക്ക് സെർട്ടൻ പ്രിവിലേജസ് ഉണ്ട്. അതിനെ സംബന്ധിച്ചും കഴിഞ്ഞ ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ പ്രിവിലേജുകൾ ഒരു പരിചയമാക്കി ഞാൻ അന്വേഷണത്തെ തടസ്സപ്പെടുത്തില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. യാ, എന്റെ അക്കോർഡിംഗ് ടു മീ ദർ ഇസ് ഇല്ലീഗാലിറ്റി. ഞാൻ അത് രണ്ട് വാക്ക് ഉപയോഗിച്ചു, ഇല്ലീഗൽ ആൻഡ് ആർബിട്രറി. അതായത് നിയമ വിരുദ്ധവും അതുപോലെ തന്നെ അധികാര ദുർവിനിയോഗവുമായിട്ടാണ് എന്റെ ഒരു പ്രൈമ ഫേസ്. ബാക്കി ആർഗ്യുമെന്റ്സ് ഞാൻ, കാരണം ഐ റെസ്പെക്ട് കോർട്ട്, കോടതി പറയേണ്ട കാര്യങ്ങൾ കോടതി പറയേണ്ടതാണ്, ഇവിടെ പറയേണ്ട കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. ആകാമെന്ന് ഏത് അന്വേഷണം ആകാമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആളുകൾക്ക് ഏത് രീതിയിലും ആളുകൾ പീഡിപ്പിക്കാം എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞു ഈ ഇന്ന് ഇനീഷ്യേറ്റീവ് ഏകണതിന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ദേ വോണ്ട് ടു കീപ് മീ ഇൻ ദാറ്റ് ബ്രാക്കറ്റ്. ഏതാണ് എല്ലാ അഴിമതിക്കാരുടെയും കൂട്ടത്തിൽ മാത്യു കുഴൽനാടിന്റെ പേരുകൂടി എഴുതാനുള്ള വ്യഗ്രതയാണ്, വ്യഗ്രതയാണ്. അത് ഞാൻ അംഗീകരിക്കില്ല, അത് ഞാൻ സമ്മതിക്കുകയില്ല. ദാറ്റ്സ് വൈ ഐ ആം ഫൈറ്റിംഗ് ഇറ്റ്. അല്ലല്ല, നോ, ഇവിടെ ഇപ്പൊ നടന്നു, അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് വിജിലൻസിന്, എങ്ങനെയാണ് പോലീസിന്, എങ്ങനെയാണ് മറ്റ് സർക്കാരിന്റെ സ്ഥാപനങ്ങളെ ദുർവിനിയോഗം ചെയ്യുന്നത് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ, അല്ലെങ്കിൽ ആളുകളെ മറ്റു രീതിയിൽ സമ്മർദ്ദപ്പെടുത്താൻ വേണ്ടി ഇവർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യം ഞാൻ ഏറ്റെടുക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ പറഞ്ഞു ഞാൻ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുമെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ എന്നെ തന്നെ പ്രിവിലേജ് വേണ്ടെന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെ അന്വേഷിക്കാം? പക്ഷേ ഈ വിജിലൻസ് അന്വേഷണം എന്ന പേരിൽ വേട്ടയാടാനാണ് ഭാവമെങ്കിൽ ഐ വോണ്ട് ഷിപ്പ് ക്വയറ്റ്. അല്ല, അത് വേണ്ടി വരുമല്ലോ, അത് വേണ്ടി, അല്ല അത് വേണ്ടി വരും. അന്വേഷണത്തിന് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ ഏത് അന്വേഷണത്തെ ഞാൻ സ്വാഗതം ചെയ്തു, പക്ഷെ ഇതിനെല്ലാം ഒരു പ്രൊസീജിയർ ഇതുണ്ട്, ഇതിനെല്ലാം ഒരു നിയമമായ ഒരു നിയമസംഹിതയും അതിനൊരു ഫ്രെയിംവർക്കും ഉണ്ട്. ഒരു മനുഷ്യനെ ഇപ്പൊ ഞാൻ ചെയ്തിട്ടപ്പോ നിങ്ങള് നിങ്ങൾക്കെതിരെ ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്ന് പറഞ്ഞു, നിങ്ങൾ നേരെ പിടിച്ച് ആരോഗ്യം ചോദിച്ചാൽ ജോലി കൊണ്ടുവരാൻ പറ്റും? നോ, ദർ ഇസ് എ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ. നിയമത്തെ റെസ്ട്രക്ട് ചെയ്തുള്ള ഏത് അന്വേഷണം ഞാൻ പറഞ്ഞോളൂ? ആ, അല്ല, ഞാൻ അത് എക്സ്പീരിയൻസി ഞാൻ പറയുന്നത് ഇനിയിപ്പോ വിജിലൻസ് അന്വേഷണം പ്രോപ്പറാണ് എന്ന് കോടതി കണ്ടെത്തിയാൽ അതിനും കുഴപ്പമില്ല. വിജിലൻസ് എനിക്കെതിരെ വിജിലൻസ് അന്വേഷണം പാടില്ല ഞാൻ പറയത്തില്ല, വാട്ട് എവർ ഇറ്റ് ഈസ്. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, ലോയുടെ ഫ്രെയിംവർക്കിനുള്ളിൽ നിന്ന് വേണം ചെയ്യാൻ, അല്ലാതെ പറ്റത്തില്ല.
അല്ല ഞാൻ പറഞ്ഞു അങ്ങനെ പരാമർശം വന്ന ആളുകൾ അവർക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള അവരുടെ വെർഷൻ ആദ്യം കേൾക്കും എന്നിട്ടാണ് നമ്മൾ അതിനെ കുറിച്ച് കമന്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും കുഞ്ഞാലിക്കുട്ടിയുടെ പേര് വന്നു. കുഞ്ഞാലിക്കുട്ടി കെ കെ എന്ന് പറഞ്ഞ ഒത്തിരി പേര് ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആർ സി എന്ന് പറഞ്ഞ ഗണേശനിലാണ്, ആർ സി എന്ന് പറഞ്ഞ എന്തൊരു പേരുണ്ടെന്ന് പറയണത്, ആ പറയണത് ചെയ്തത് ദി ബൂത്ത് റെസ്പോണ്ട്. പിണറായി വിജയൻ ബ്ലാറ്റൻലി ഡിനൈ ഇറ്റ്സ് നോട്ട് മീ, ഈ വി എന്ന് പറയുന്നത് ഞാനല്ല എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്, ആ പി വി എന്ന് പറയുന്നത് മറ്റൊരു പി വി ആണെന്ന് തെളിയിക്കാൻ പിണറായി വിജയന് സാധിച്ചാൽ. ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ പരാമർശത്തിലുള്ള പി വി മറ്റൊരു പി വി ആണ് എന്ന് പിണറായി വിജയൻ തെളിയിച്ചാൽ ഞാൻ എന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കും. കാരണം എനിക്ക് അത് അത്ര ഉത്തമ ബോധ്യമായിരുന്നു. ഞാൻ ആദ്യം ഐ ഗോൺ ത്രൂ ദി റിപ്പോർട്ട്. മൂന്ന് പിന്തുണയുണ്ട്, ഒരു സംശയമുണ്ട്. അതിനിപ്പോ എന്തെങ്കിലും സംശയം, എ പി സി സി ആ പ്രതിപക്ഷ നേതാവ് എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് ഐ കനോട്ട് ബി ലൈക്ക് ദാറ്റ്. ഞാൻ അമാനുഷീയനൊന്നുമല്ലല്ലോ, എന്റെ പാർട്ടി എന്റെ പിന്നിലില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയില് ഇത് സംബന്ധിച്ച വലിയൊരു ഐക്യദാർഢ്യ റാലി നടന്നപ്പോ ഞാൻ പൊതുസമൂഹത്തോട് പറഞ്ഞിരുന്നു, എനിക്ക് ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എന്റെ പ്രചോദനം എന്റെ ശക്തി എന്നെ മാറ്റി കോയിൽനാടൻ എവിടെ നിന്നാണ് ഇതിനുള്ള ഇത് കിട്ടുന്നതെന്ന് സി പി എം ആർ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഐ ടോൾഡ് ദാറ്റ് ഇറ്റ്സ് മൈ പാർട്ടി, എന്റെ പാർട്ടിയുടെ പ്രവർത്തകർ എന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ അവർ തരുന്ന ധൈര്യവും പ്രചോദനവും സംരക്ഷണവും ഒക്കെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്, ഒരു സംശയമല്ല. എങ്ങനെ അല്ല പ്രസിഡന്റ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് എന്റെ ഇടയ്ക്കുള്ള പത്രസമ്മേളനത്തിൽ ഞാൻ ഇന്നോടൊപ്പം പറഞ്ഞിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏത് നിലയ്ക്കുള്ള നിയമ പോരാട്ടത്തിന് മാത്യുവിനെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടുന്ന് ചോദ്യങ്ങളൊന്നുമില്ലേ? ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നീ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് പറയരുത്. ഐ എം ഹിയർ, യു ക്യാൻ ആസ്ക് മീ എനിതിങ്. അല്ല അതിനാണ് ഞാൻ ആൻസർ ചെയ്തത്, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഡിഫൻസ്. മകള് വാങ്ങിയ പണം എന്തിനു വാങ്ങി എന്ന് ആ ബോർഡ് കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തുമ്പോഴാണ് പിണറായി വിജയന്റെ മകളായതുകൊണ്ട് മാത്രമാണ് ഈ പണം നൽകിയെന്ന് കണ്ടെത്തിയത്. അതുകൊണ്ടാണ് പിണറായി വിജയന്റെ പേര് വന്നത്, അതല്ലാതെ രാഷ്ട്രീയ പ്രേരിതമല്ല. രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാൻ കഴിയില്ല. അതല്ലെങ്കിൽ അവർ പറയണം ഞങ്ങൾ വീണാ വിജയന് ഭിക്ഷ കൊടുത്ത പൈസയാണിത്, അല്ലെങ്കിൽ അങ്ങനെ ദാനമായി കൊടുത്ത പൈസയാണെന്ന് പറഞ്ഞാൽ കറക്റ്റ്, ഫാദർ വിൽ നോട്ട് ബി ഗോട്ട് ഇൻ ഇറ്റ്. പക്ഷെ വീണാ വിജയന് പണം കൊടുത്തതിന്റെ ഏക റീസൺ ദർ ഫാദർ ഇസ് ഐ മീൻ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള, അതുകൊണ്ടാണ്. അപ്പൊ പിന്നെ ആ പരാമർശം വരില്ലേ? അല്ല, നോട്ട് ഗോയിങ് ടു എൻഡ്. ഇനിയിപ്പോ എന്തായാലും ലീഗൽ ഫൈറ്റ് ആണല്ലോ അങ്ങോട്ട്. അല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് ഇതിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം എന്നാൽ കഴിയുന്നതുപോലെ ആത്മാർത്ഥമായും സത്യസന്ധമായും സുതാര്യമായും ഈ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഞാൻ എന്നാൽ കഴിയുന്നത് പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തൊരു വാക്കാണ്. ഐ വിൽ കീപ് ഇറ്റ്. മേ ബി ആയിരിക്കാം, അവർക്കും അവർക്കും ഇൻഫർമേഷൻസ് കിട്ടുമല്ലോ വാട്ട് വി ആർ പ്രിപ്പയറിംഗ്. അല്ല ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ എന്റെ ഈ വർഷം ഞാൻ എത്രാമത്തെ വട്ടമാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. അതായത് ഇന്ന് അവിടെ നിലനിൽക്കുന്ന സ്റ്റാൻഡ് വാല്യു വെച്ച് 13 ലക്ഷം രൂപ ടാക്സ് അടക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് 19 ലക്ഷം രൂപ, അതായത് വിറ്റവര് അവർക്ക് വൈറ്റ് മണി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രോപ്പർട്ടിക്ക് എനിക്ക് കുറച്ച് വില കുറച്ച് കിട്ടാൻ തന്നെ കാരണം. വൈറ്റായി പോയതുകൊണ്ട് 13 ലക്ഷം അടക്കുന്ന സ്ഥാനത്ത് 19 ലക്ഷം ഞാൻ അടച്ചതാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഞാനിപ്പോ സ്റ്റാൻഡ് ഡ്യൂട്ടി ഇനിയും നികുതി വെട്ടിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ക്യാൻ പ്രൊസീഡ്, ദേ ക്യാൻ എൻക്വയർ. എല്ലാ അധികാരികളും അവരുടെ കയ്യിലല്ലേ? അത് ദേ സ്റ്റാർട്ടഡ് ദിസ്, ലെറ്റ്സ് സീ.
ഓക്കെ അല്ല ഞാൻ നമ്മൾ ഒരുപാട് ഡീറ്റെയിലേക്ക് പോകണ്ട ഇറ്റ്സ് ദയർ ഐ വിൽ മേക്ക് യൂസ് ഓഫ് എവറി ഓപ്ഷൻസ് നിയമപരമായി നേരിടുന്നു പറഞ്ഞില്ല പറഞ്ഞ കാര്യം പക്ഷേ അത് നിങ്ങൾ പുതിയ ആ വാർത്ത കൊടുത്ത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം സാധാരണഗതിയിൽ എല്ലാ അന്വേഷണങ്ങളും വരുമ്പോ എല്ലാവരും നിയമപരമായി കോടതിയിലേക്ക് പോകുമ്പോ ജനങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു പ്രതിനിധി എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ സ്വയം സംരക്ഷിക്കാൻ വേണ്ടി കോടതി പോകാതിരിക്കും ഐ ഡോണ്ട് വോണ്ട് ടു ബി ലൈക്ക് ദാറ്റ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് MLA എന്ന പദവി നിങ്ങളുടെ അന്വേഷണങ്ങൾക്ക് തടസ്സമാണെങ്കിൽ ഐ ക്യാൻ ഷെഡ് മൈ പ്രിവിലേജസ് ഐ വിൽ ഗീവ് അവേ മൈ പ്രിവിലേജസ് യു ക്യാൻ പ്രൊസീഡ് അഗൈൻസ്റ്റ് മീ ആസ് എ നോർമൽ സിറ്റിസൺ ബട്ട് ഐ കനോട്ട് സ്റ്റാൻഡ് ദസ് കാരണം ഇല്ലീഗാലിറ്റിയും ആർബിട്രേനസും അതിനെ എനിക്ക് വകവെച്ച് കൊടുക്കേണ്ട കാര്യം സോ ഐ എം ഫോഴ്സ് ടു ഫൈറ്റ് ഇറ്റ്